ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ നെയ്മറിൻ്റെ ചില അപ്ഡേറ്റ്സ് തന്നെ തുടങ്ങാം. അതായത് നെയ്മറിനെ അൽ ഹിലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് വന്നിരിക്കുകയാണ്. 90 മില്യൺ യൂറോസിൻ്റെ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാണ് പി എസ് ജിയിൽ നിന്നും നെയ്മറിനെ അൽ ഹിലാൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് സൗദി പ്രോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം സെൻസേഷണൽ സൈനിങ് ആണ്. കാരണം ബ്രസീലിൻ്റെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോററിനെയാണ് അവർ 31-ാമത്തെ വയസ്സിൽ ഇങ്ങോട്ടേക്ക് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അൽ ഹിലാലാണെങ്കിലോ സൗദിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബ്ബാണ്. 66 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സൗദി ക്ലബ്ബാണ്. മാത്രമല്ല അവർ സംബന്ധിച്ചോളം 18 ലീഗ് ടൈറ്റിലുകൾ അവരുടെ പേരിലുണ്ട്. 4 തവണ പിന്നെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ഒരു ജയന്റ് ഏഷ്യൻ ക്ലബ്ബാണ്, ഒരു ജയന്റ് സൗദി ക്ലബ്ബാണ് അൽ ഹിലാൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ്സിലേക്കാണ് നെയ്മർ പിന്നെ കടന്നു ചെല്ലുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. എന്തായാലും ഇനി അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സെറിമണി അതൊരു ഗംഭീരമായിട്ടുള്ളൊരു ആഘോഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ശനിയാഴ്ചയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സെറിമണി ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശനിയാഴ്ച അൽ ഹിലാൽ അൽ ഫൈഹക്കെതിരെ ഏറ്റുമുട്ടാൻ പോകുന്നുണ്ട്. പക്ഷേ ആ മത്സരത്തിൽ നെയ്മർ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഫ്രൈഡേ ആയിരിക്കും അദ്ദേഹം സൗദിയിലേക്ക് എത്തുക. എന്നിട്ട് പിന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ ഒരു ശനിയാഴ്ചക്കത്തെ മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, അന്ന് പ്രസൻറ്റേഷൻ സെറിമണി അവിടെ നടക്കും. അത് ഗംഭീരമായിട്ടുള്ളൊരു ആഘോഷമായിരിക്കും എന്നുള്ളതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് സൗദി പ്ലാൻ ചെയ്യുന്നതാണ്. അതായത് ലോകത്തുള്ള ആളുകളൊക്കെ ഉറ്റുനോക്കുന്ന തരത്തിലൊരു പ്രസൻറ്റേഷൻ സെറിമണി ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഞെട്ടിക്കാൻ തന്നെയാണ് സൗദി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്, അൽ ഹിലാലിൻ്റെ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അൽ ഹിലാലിൻ്റെ മത്സരം ഈ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 70,000-ത്തോളം വരുന്ന കാണികൾക്ക് ആ ഒരു പിന്നെ സ്റ്റേഡിയത്തിൽ വരാൻ പറ്റും. ബാനറുകളും അവരുടെ തരത്തിലുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ ഫ്ലെയറുകളും ഒക്കെ ഉണ്ടാകും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഉത്സവ മോഡ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ അദ്ദേഹം ഡെബ്യൂ നടത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മത്സരം എന്ന് പറഞ്ഞാൽ 24-ാം തീയതി അൽ റയ്ദിനെതിരെയുള്ള അൽ ഹിലാലിൻ്റെ മത്സരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ പിന്നെ നെയ്മറിൻ്റെ പ്രസൻറ്റേഷൻ സെറിമണിയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മറിന് ലഭിക്കാൻ പോകുന്ന കോൺട്രാക്റ്റിനെ കുറിച്ച് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്ന് വെച്ചാൽ ഏകദേശം ആ ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സാലറി തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുന്നുള്ളത്. അതായത് വേജസും ബോണസും അതുപോലെ കമേഴ്ഷ്യൽ ഡീലുകളൊക്കെ കണക്കാക്കുമ്പോൾ 200 മില്യൺ യൂറോസ് പെർ സീസൺ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് നെയ്മർ അൽ ഹിലാലിൽ സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 2 വർഷത്തിന് ശേഷം പിന്നെ തിരിച്ച് യൂറോപ്പിലേക്ക് വരാനുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. എന്ത് സംഭവിക്കുന്നതൊക്കെ കാത്തിരുന്ന് കാണാം. എത്രത്തോളം സീരിയസ് ആയിട്ടായിരിക്കും അദ്ദേഹം ഈ പിന്നെ സൗദി പ്രോ ലീഗിലെ ഫുട്ബോളിനെ കാണുന്നത് എന്നുള്ളതൊക്കെ അതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ളൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും നെയ്മർ ഈ മൂവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഞാൻ യൂറോപ്പിൽ ഒരുപാട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സ്പെഷ്യൽ സമയമായിരുന്നു എനിക്ക് യൂറോപ്പിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ എപ്പോഴും ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. ആഗോളതലത്തിലുള്ളൊരു ഒരു പ്ലെയറായിട്ട് മാറണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ എന്നെ തന്നെ പുതിയ ചാലഞ്ചുകളുമായിട്ട് പുതിയ ഓപ്പർച്യൂണിറ്റികളുമായിട്ട് പുതിയ സ്ഥലങ്ങളിൽ ടെസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പുതിയ ഒരു സ്പോർട്ടിംഗ് ഹിസ്റ്ററി രചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സൗദി പ്രോ ലീഗ് ആണെങ്കിൽ നല്ല എനർജിയോട് കൂടിയിട്ട് ഒരുപാട് ക്വാളിറ്റി പ്ലെയേഴ്സൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓവർ ദി ഇയേഴ്സ് ഒരുപാട് ബ്രസീലിയൻ പ്ലെയേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അൽ ഹിലാൽ എന്ന് പറഞ്ഞാൽ ഒരു ജയന്റ് ക്ലബ്ബാണ്, വിത്ത് ഫാൻറ്റാസ്റ്റിക് ഫാൻസാണ്, ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് ഫാൻസാണ് അവരെന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് ക്ലബ്ബാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് നെയ്മർ അവരെ വാഴ്ത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇത് എനിക്കൊരു ഒരു നല്ലൊരു ഫീലിംഗ് ആണ് തരുന്നത്. ഇതെൻ്റെ ഒരു റൈറ്റ് ഡിസിഷനാണ്, ശരിയായ സമയത്തെടുക്കുന്ന ഒരു റൈറ്റ് ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല എനിക്ക് ഗോളടിക്കലും ജയിക്കലും തന്നെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. അത് അൽ ഹിലാലിലും ഈ സൗദി പ്രോ ലീഗിലും തുടരാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് നെയ്മർ വ്യക്തമാക്കുന്നത്. ഇതാണ് നെയ്മർ അദ്ദേഹത്തിൻ്റെ അൽ ഹിലാൽ മൂവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആദ്യ വാചകങ്ങൾ. എന്തായാലും വേറെ സംഭവം ഇതിൽ അദ്ദേഹം പറയാത്തത് കിഡിലൻ സാലറിയാണ് അദ്ദേഹത്തിന് ഈ അൽ ഹിലാൽ ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ അഡീഷണലായിട്ട് ചില അൺഒഫീഷ്യൽ വാർത്തകളൊക്കെ കേൾക്കുന്നതാണെന്ന് വെച്ചാൽ
ഓരോ മത്സരം അൽ ഹിലാല് വിജയിക്കുമ്പോഴും 80,000 യൂറോസ് അങ്ങനെ അദ്ദേഹത്തിന് ലഭിക്കും. പ്ലസ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനും അതും സൗദിയെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് 500,000 യൂറോസ് ഒക്കെ എക്സ്ട്രാ ലഭിക്കും എന്നുള്ള തരത്തിലുള്ള അൺഒഫീഷ്യൽ പിന്നെ ന്യൂസുകളും വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഭീകരമായിട്ടുള്ള പൈസ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്നലെ തന്നെ ഇപ്പോൾ ഈ ഒരു മൂവ് ഒഫീഷ്യലായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുത്തെ പ്രിൻസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് ടൈം പിന്നെ വീഡിയോ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അൽ വലീദ് ബിൻ തലാൽ അൽ സൗദ് എന്ന് പറയുന്ന പ്രിൻസ്, ആള് അൽ ഹിലാലിൻ്റെ ഗ്രേറ്റ് ഫാനാണ്, അൽ ഹിലാലിൻ്റെ മെയിൻ ആളാണ്. പുള്ളിക്കാരൻ ഫേസ് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഭീകരമായിട്ടുള്ളൊരു ഒരു വെൽക്കം തന്നെയായിരിക്കും നെയ്മറിന് അവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല സൗദിയിൽ നിന്നുള്ള ഇന്നലത്തെ ചില വിഷ്വൽസൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ അൽ ഹിലാലിൻ്റെ സ്റ്റോറിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു, ഈ ജേഴ്സികളൊക്കെ വിറ്റുപോകുന്ന സാഹചര്യങ്ങൾ. എന്തായാലും നെയ്മറിൻ്റെ ജേഴ്സികൾ ഇനി വല്ലാത്ത രീതിയിൽ വിറ്റുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ നമുക്കറിയാം ഈ മെസ്സിയുടെയോ അല്ലെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയോ അത്രയുള്ള ഫുട്ബോളിംഗ് ലെവൽ അച്ചീവ്മെൻറ്റ്സുകളൊന്നും ഈ നെയ്മറിന് നേടാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ് വളരെ വലുത് തന്നെയാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുട്ബോളിൻ്റെ ശൈലിയും ഒക്കെ കൊണ്ട് തന്നെ, ആ ഒരു ഭംഗിയും ഒക്കെ കൊണ്ട് തന്നെ എല്ലാവരുടെയും മനം കവർന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് നെയ്മർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വേറെ ലെവലായിരിക്കും. സൗദിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പോകുന്നത് ആരാധകരുടെ സ്നേഹം തന്നെയായിരിക്കും. നമുക്കറിയുന്നതാണ് പി എസ് ജിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നെയ്മറിനെ പി എസ് ജിയുടെ അൾട്രാസ് ഏത് രീതിയിലാണ് അവഹേളിച്ചിട്ടുള്ളത്. വല്ലാത്ത രീതിയിൽ തെറിവിളികളും അത്തരത്തിലുള്ള പല തരത്തിലുള്ള അവഹേളനങ്ങളും നേരിട്ടുള്ള ഒരാളാണ് നെയ്മർ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവഹേളനങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു ഫ്രാൻസിൽ നിന്ന് ഈ സൗദിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നൊരു ഒരു വെൽക്കം, അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നൊരു ആ ഒരു സ്നേഹവും ആർപ്പുലികളൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഞെട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നതാണ്. കാരണം അദ്ദേഹത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരു സുൽത്താനെ പോലെ തന്നെ അൽ ഹിലാലിൻ്റെ ആരാധകർ കാണും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയം വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൽ ഹിലാൽ ഫാൻസ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഫാൻസ് തന്നെയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ അൽ ഹിലാൽ ഫാൻസിനെ. കാരണം ക്ലബ് വേൾഡ് കപ്പ് ഇവിടെ അബുദാബിയിൽ നടന്നുള്ള സാഹചര്യത്തിൽ ചെൽസിയുടെയും അൽ ഹിലാലിൻ്റെയും മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അൽ ഹിലാലിൻ്റെ ഫാൻസ് സൗദിയിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് അബുദാബിയിൽ വന്നിട്ടും ഭീകരമായിട്ടുള്ള ഓളം അവർ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പോൾ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ അവരുടെ രാജ്യത്ത് അവരുണ്ടാക്കാൻ പോകുന്ന ഓളം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിഞ്ഞേ ഉള്ളൂ. മാത്രമല്ല സ്നേഹം കൊണ്ട് പൊതിയും നെയ്മറിനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതൊരു പുതിയ അനുഭവമായിരിക്കും നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം തെറിവിളികൾക്കൊക്കെ ശേഷം ഭീകരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും നെയ്മർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് ഈ മാത്രമല്ല സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ജനറലി അദ്ദേഹത്തിന് ഒരു സ്നേഹം തന്നെയായിരിക്കും സൗദി അറേബ്യയിൽ ഓവറോൾ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നെയ്മറിനെ സംബന്ധിച്ചോളം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും. അതായത് നെയ്മറിനെ പോലെയുള്ള ഇത്ര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഫുട്ബോളർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നമ്മളെല്ലാവരും വിചാരിച്ച രീതിയിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഇനിയും ബ്രസീലിയൻ ടീമിൻ്റെ കൂടെ അദ്ദേഹത്തിന് കോപ്പ അമേരിക്ക കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നങ്ങളായിട്ട് ബാക്കി നിൽക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇനി എന്തൊക്കെ അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും? അൽ ഹിലാലിൻ്റെ കൂടെ ലീഗ് ടൈറ്റിൽ അടിക്കുന്നതോ ഇനിയിപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നതോ ഒക്കെ നല്ല നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ നെയ്മറിനെ പോലെയുള്ള ക്വാളിറ്റിയുള്ള ഒരു ഫുട്ബോളർ ഈ 31-ാമത്തെ വയസ്സിലായിരുന്നോ അദ്ദേഹം ഈ സൗദി പ്രോ ലീഗിലേക്ക് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. എത്രത്തോളം സീരിയസ് ആയിട്ടായിരിക്കും അദ്ദേഹം ഫുട്ബോളിനെ കാണുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടാകും. എന്തായാലും ഒരു കാര്യമുണ്ട്, സൗദി പ്രോ ലീഗ് കാര്യമായിട്ടുള്ള തന്നെ മാറ്റങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് താരങ്ങളെ അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈ അൽ ഹിലാൽ എന്ന് പറയുന്ന ക്ലബ്ബാണ് ഏറ്റവും മികച്ച മൂവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി ക്ലബ്ബ്. അത് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ രാജാവിനൊരു പ്രത്യേക താല്പര്യം അൽ ഹിലാലിനോട് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അൽ ഹിലാൽ തന്നെയാണ് അവിടുത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ്. അപ്പോൾ ആ അൽ ഹിലാൽ നടത്തുന്ന സൈനികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ മിട്രോവിച്ചിനെ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ലൂക്ക ഡീനിനെ ആസ്റ്റമിലിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, ബോനോനെ കീപ്പറിനെ അൽ ഹിലാലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള മൂവുകളൊക്കെ നടന്നു. മൊത്തത്തിൽ അവർ ഒരുപാട് കിഡ്ലൻ സൈനികൾ നടത്തി കഴിഞ്ഞു. ഈ അൽ ഹിലാലിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവരുടെ സ്ക്വാഡ് അനാലിസിസ് ചെയ്തിട്ട്. എന്തായാലും ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അൽ ഹിലാൽ അവിടുത്തെ ഒരു PSG ആയിട്ട് മാറുമോ എന്നുള്ളൊരു ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത്. ശരിയാണ്, ഈ പിന്നെ ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ട് top 4 ക്ലബുകൾക്കൊക്കെ പ്ലേയേഴ്സിന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വീതിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അൽ ഹിലാലിനാണ് ഒരു മുൻതൂക്കം ലഭിക്കുന്നത് നിലവിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പിന്നെ സലയുടെ പുറകിലുണ്ട് എന്നുള്ള വാർത്തകൾക്കുണ്ട്. പക്ഷേ സല മിക്കവാറും
വൺ ഇയർ കൂടി ലിവർപൂൾ തുടർന്നിട്ട് അടുത്ത സീസണിൽ സൗദി പ്രോ ലീഗിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നെയ്മറുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്. ഇനി മറ്റൊരു ഫൺ ഫാക്ട് പറയട്ടെ, ഈ സൗദി പ്രോ ലീഗിൽ കളിച്ചിട്ടുള്ള ആദ്യത്തെ ബ്രസീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിവലീനിയോ ആയിരുന്നു. 45 വർഷങ്ങൾക്ക് മുമ്പ് 1978 റിവലീനിയോ സൗദി പ്രോ ലീഗിലേക്ക് കടന്നു വരുന്നത്, അൽ ഹിലാലിൻ്റെ പ്ലെയറായിട്ട്. എന്നിട്ട് 3 വർഷങ്ങൾ അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. 1981 അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഈ റിവലീനിയോ എന്ന് വെച്ച് കഴിഞ്ഞാലേ, ആള് 1970 ആ ഒരു സൂപ്പർ ബ്രസീലിയൻ ടീമിൽ, ആ ഒരു വേൾഡ് ക്ലാസ് ബ്രസീലിയൻ ടീമിലെ പ്രധാന അംഗമായിരുന്നതാണ്. 1970 ബ്രസീൽ ലോക കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫൈനലിൽ 4-1 എന്നുള്ള സ്കോർ ലൈനാണ് ഇറ്റലിയെ ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ടൂർണമെൻറ്റിൽ 3 ഗോളുകൾ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു റിവലീനിയോ. മാത്രമല്ല ആ ഫൈനലിൽ പെലെ ആയിരുന്നല്ലോ ഓപ്പണർ അടിച്ചിട്ടുണ്ടായിരുന്നത് ബ്രസീലിന് വേണ്ടിയിട്ട്. ഹെഡഡ് ഗോളായിരുന്നു. ആ ഹെഡറിന് വേണ്ടിയിട്ട് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആളും റിവലീനിയോ ആയിരുന്നതാണ്. അപ്പോൾ ആ റിവലീനിയോയാണ് 1978 സൗദി പിന്നെ അൽഹിലാലിൻ്റെ പ്ലെയറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഒരു സെൻസേഷണൽ മൂവായിരുന്നു. കാരണം എന്ന് വെച്ചാലേ, ആ ഒരു മൂവിന് ശേഷം അദ്ദേഹം അവിടെ വന്ന് പോയതിന് ശേഷം ശരിക്കും സൗദി പ്രോ ലീഗിന് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൗത്ത് അമേരിക്കൻ പ്ലെയേഴ്സൊക്കെ അങ്ങോട്ടേക്ക് വരാനുള്ള ഒരു കാരണമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂവ് തന്നെയായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മൂവ് നടന്നിട്ട് 45 വർഷങ്ങൾക്ക് ശേഷം നെയ്മറിനെ അൽ ഹിലാൽ തന്നെയാണ് ഈ സൗദി പ്രോ ലീഗിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഈ റിവലിനിയുടെ ഒരു മെസ്സേജും നെയ്മർക്ക് അദ്ദേഹം കൊടുത്തിരുന്നു. അൽ ഹിലാൽ ഫാൻസിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ അൽ ഹിലാൽ ഫാൻസിനിടയിൽ ട്വിറ്ററിലൊക്കെ ഒരു ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതായത് ഈ റിവലിനിയോയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ, എന്നിട്ട് ഈ പ്രസൻറ്റേഷൻ സെറിമണിയിൽ പങ്കെടുപ്പിക്കാനായിട്ട്. അപ്പോൾ അത് എന്ത് അൽ ഹിലാലിൻ്റെ അതോറിറ്റികൾ ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ അത് ഒരു ഫൺ ഫാക്റ്റാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.